ഇന്ന് നമുക്ക് മലയാളികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായ ഫിഷ് മോളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ അര കിലോ നെയ്മീൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നെയ്മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ്, അര ടീസ്പൂൺ മുളകുപൊടി, അര അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ മുളകുപൊടി, കുറച്ച് മഞ്ഞൾ, കാൽ ടീസ്പൂൺ മഞ്ഞൾ, ഇവയിട്ട് നമുക്ക് നന്നായിട്ട് പുരട്ടി വയ്ക്കാം, മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച നെയ്മീൻ നമുക്ക് ചെറുതായിട്ട്, ഒരു ഷാലോ ഫ്രൈ മതി, ഡീപ് ഫ്രൈ വേണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഈ പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് മീൻ വറുക്കുന്നത്. ഫിഷ് വറുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുറച്ച് എണ്ണയുള്ളൂ, ആ എണ്ണയിൽ തന്നെ നമുക്ക് അര സ്പീ ടീസ്പൂൺ പെരിഞ്ജീരകം ഇടാം. കുറച്ച് കരിയേപ്പണ്ണ ഇടാം, ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാം നല്ലതായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 6 പച്ചമുളകുണ്ട്, ചെറിയ കഷ്ണ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 8 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു വലിയ ടീസ്പൂൺ കുരുമുളക്, വലിയ കുരുമുളക്, മുഴം കുരുമുളക് ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, ഉള്ളി നല്ലപോലെ മൂത്തു, നമുക്ക് 2 പാൽ ഒഴിക്കാം. രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കാം. നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. തക്കാളി 2 പാലിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. വെന്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് മീൻ വറുത്തത് ഇടാം. അധികം വേവിക്കണ്ട, മീൻ ഓൾറെഡി നമ്മൾ വറുത്താണ്. ഇത് 1 പാലും കൂടെ ചേർക്കാം. നമ്മുടെ ഫിഷ് മോളി റെഡി ആയി കഴിഞ്ഞു. കുറച്ച് കരിയേപ്പിലയും ഇടാം. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം. അപ്പോൾ സ്വാദിഷ്ടമായ ഫിഷ് മോളി റെഡിയായി. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഗ്രേവിക്ക് ഒരു മഞ്ഞ കളർ കിട്ടാനാണെങ്കിൽ മീൻ വറക്കുമ്പോൾ വെറും മുളകുപൊടിയും മുളകുപൊടി ചേർക്കണ്ട, അതിന് പകരം മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് വറക്കാം. ഞാനിവിടെ കുറച്ച് മുളകുപൊടി ചേർത്തിട്ടുണ്ട്, അത് മുളകൊക്കെ അത് പിടിക്കാനായിട്ട്. പിന്നെ ഇത് ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഫിഷ് മോളി റെഡിയായി. പത്തിരിയാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് പത്തിരിയും ഫിഷ് മോളിയാണ് കഴിക്കുന്നത്. ബ്രെഡിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ആഴ്ച വീണ്ടും കാണാം.